ശ്രീ ജ്യോതികുമാർ ചമ്മക്കാല, അതായത് അല്ല അങ്ങൊന്ന് ക്ഷമിക്കണം, വാർത്ത അവതരിപ്പിച്ച അങ്ങനെയാണോ നിങ്ങൾ ഞങ്ങളുടെ സഹാവിന് രോഗം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം വഴങ്ങാത്തതാണ്. രോഗവിവരം അറിയുന്ന കാര്യമൊക്കെ ഇവിടെ എല്ലാം പറഞ്ഞു. ശ്രീ ജ്യോതികുമാർ ചമ്മക്കാല സിപിഎമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, അദ്ദേഹത്തെ കരിവാരി തേക്കാനുള്ള കള്ള വാർത്തയാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ശരി, അദ്ദേഹം അന്ന് ഒരു ഒരു യുവാവിൻ്റെ ചികിത്സാർത്ഥം രാവിലെ വന്നതാണ്. എന്താ ശ്രീ നന്ദകുമാർ പറഞ്ഞിട്ടുള്ളത്, ശ്രീ ദലാൽ നന്ദകുമാർ പറഞ്ഞിട്ടുള്ളത്, 11 മണി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫ്രീ ആയി 12 മണിക്ക് അദ്ദേഹം വീട്ടിലെത്തിയെന്നാണ്. 11 മണിക്ക് എറണാകുളത്ത് നിന്ന് പോയാൽ പോലും വൈകുന്നേരം 6 മണിക്ക് മുമ്പ് കണ്ണൂരിലെ സ്വീകരണ യോഗത്തിൽ പോകാമായിരുന്നല്ലോ, എന്തുകൊണ്ട് പോയില്ല? ഒന്ന്, രണ്ടാമത്തേത് അദ്ദേഹം നിങ്ങൾ ഇങ്ങനെ നുണ പറയാതെ അദ്ദേഹം നിർത്തുന്നേ, താങ്കളുടെ ജൽപ്പനം നിർത്ത്. പറഞ്ഞൊക്കെ പോകാൻ പറ്റുമോ? നിങ്ങൾ നാനിമ വായിക്കോക്കെ, നന്ദകുമാറിന്റെ അമ്മയ്ക്ക് എന്താ ബുദ്ധിമുട്ട്? താങ്കൾ പോയതല്ലേ, ഒരു അമ്മയെ കാണാൻ താങ്കൾ പോയാൽ താങ്കളെ ഞാൻ വിമർശിച്ചാൽ ശരിയാണോ? താങ്കളിൽ ഒരു അമ്മമാരെ കാണത്തില്ല. സാധാരണയാണ്, പക്ഷെ മാന്യമായിരിക്കണം, രണ്ടുപേരോടും കൂടിയാണ്, മാന്യമായിരിക്കണം. ശ്രീ ജ്യോതികുമാർ വീട്ടിൽ പോയിരുന്നു നുണ പറഞ്ഞത് പിൻവലിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ രണ്ടുപേരും കേൾക്കാൻ കഴിയുന്നില്ല, രണ്ടുപേരും ശബ്ദം ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസർ ഞാൻ രണ്ടുപേരും പറയുന്ന എല്ലാ വാക്കുകളും അതിന് പരിഹാരം പറയാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയുമാണ്. ഇ പി ജയരാജൻ നന്ദകുമാറിന്റെ വീട്ടിൽ പോയി എന്നൊരു പരാമർശം ജ്യോതികുമാർ ചമ്മക്കാല നടത്തിയിരുന്നു. അദ്ദേഹം ഈ ചർച്ചയുടെ ഇടയ്ക്ക് അത് തിരുത്തുകയും ചെയ്തു, ഉണ്ടായിരുന്ന ഇടത്ത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം തിരുത്തുകയും ചെയ്തിരുന്നു.